ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും താങ്കളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് 7ാം ക്ലാസ്സിലെ കൈറ്റ് പിക്ചേഴ്സ് ഇംഗ്ലീഷ് ആയിരുന്നു. കൂട്ടുകാരെ, ഇന്ന് 2 പ്രവർത്തനങ്ങളാണ് ടീച്ചർ നൽകിയിട്ടുള്ളത്. 2 ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മുഴുവനായി കാണാൻ ശ്രമിക്കുക. എന്നാൽ നമുക്ക് ഇന്നത്തെ പ്രവർത്തനത്തിലേക്ക് അടുക്കാം അല്ലേ. ആദ്യത്തെ പ്രവർത്തനം എന്താണ്? ദ ബോയ് നോട്ടീസസ് എ ഫ്യൂ പ്ലക്കാർഡ്സ് ആൻഡ് പോസ്റ്റേഴ്സ് വിത്ത് സ്ലോഗൻസ് റിട്ടൺ ബൈ ലവേഴ്സ് ഓഫ് നേച്ചർ. റീഡ് ദ സ്ലോഗൻസ്. കൂട്ടുകാരെ, നമ്മളൊരു കുട്ടിയുടെ കഥ കേട്ടല്ലോ. ആ കുട്ടി കുറച്ച് പ്ലക്കാർഡുകളും പോസ്റ്റേഴ്സും ശ്രദ്ധിച്ചു വിത്ത് സ്ലോഗൻസ്. അതിലെന്തുണ്ടായിരുന്നു? മുദ്രാവാക്യങ്ങളും ഉണ്ടായിരുന്നു അല്ലെ, സ്ലോഗൻസും ഉണ്ടായിരുന്നു. റിട്ടൺ ബൈ ലവേഴ്സ് ഓഫ് നേച്ചർ, പ്രകൃതിയെ സ്നേഹിക്കുന്നവർ എഴുതിയതാണ്, തയ്യാറാക്കിയതാണ്. റീഡ് ദ സ്ലോഗൻസ്. ആ മുദ്രാവാക്യങ്ങളൊന്ന് വായിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. സേവ് ട്രീസ് സേവ് വാട്ടർ. സേവ് ട്രീസ് ഹെൽപ് ഹസ് ബ്രീത്ത്. വാട്ട് ഈസ് എ മെസ്സേജ് കൺവേഡ് ഇൻ ദ അബവ് സ്ലോഗൻസ്. നിങ്ങൾക്ക് ഇപ്പോൾ 2 മുദ്രാവാക്യങ്ങൾ ഇവിടെ തന്നിട്ടുണ്ടല്ലോ അല്ലേ. അതിൽ നിന്ന് നമുക്ക് എന്താണ് മനസ്സിലാകുന്നത്? എന്ത് സന്ദേശമാണ് അത് നമുക്ക് തരുന്നത്? എന്താണ് ദ മെസ്സേജ് കൺവേഡ്? ഈസ് കൺസേർവ് നേച്ചർ ടു സെർവ് അല്ലേ, പ്രകൃതിയെ സംരക്ഷിക്കുക, നമുക്ക് അതിജീവിക്കുകയും പ്രകൃതിയെ സംരക്ഷിക്കുക എന്നുള്ള ഒരു മെസ്സേജ് എന്നുള്ള സന്ദേശമാണ് ഈ 2 സ്ലോഗൻസ്, 2 മുദ്രാവാക്യത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് അല്ലേ. എന്നാൽ നമുക്ക് അടുത്ത പ്രവർത്തനം നോക്കാം. നൗ റൈറ്റ് 2 അദർ സ്ലോഗൻസ് ഓൺ ദ നീഡ് ടു കൺസേർവ് നേച്ചർ. പ്രകൃതിയെ സംരക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചുള്ള 2 സ്ലോഗൻസ്, 2 മുദ്രാവാക്യം തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ 2 പ്ലക്കാർഡ് കൊടുത്തിട്ടുണ്ട് അല്ലേ, അതിൽ നമ്മൾ സ്ലോഗൻസ് മുദ്രാവാക്യങ്ങൾ എഴുതണം. പ്രൊട്ടക്ട് നേച്ചർ, പ്രൊട്ടക്ട് അവർ സെൽഫ്. കൺസേർവ് നേച്ചർ, കണ്ടിന്യൂ ലിവിങ്. ഏതൊക്കെയാണ്? Protect nature, protect ourselves, conserve nature, continue living. അടുത്ത പ്രവർത്തനം നോക്കാം. ലുക്ക് അറ്റ് ദ പോസ്റ്റർ എഗെയിൻസ്റ്റ് ഡിഫോറസ്റ്റേഷൻ. വനനശീകരണത്തിനെതിരെയുള്ള ഒരു പോസ്റ്ററാണ് തന്നിട്ടുള്ളത്. കൂട്ടുകാരെ, ഇനി ഇവിടെ തന്നിട്ടുള്ള പ്രവർത്തനം എന്താണെന്ന് അറിയാമോ? വാട്ട് ഡു യു സീ ഇൻ ദിസ് പോസ്റ്റർ? നിങ്ങൾ ഈ പോസ്റ്ററിൽ എന്താണ് കാണുന്നത്? റൈറ്റ് ഇൻ ദ ബോക്സസ് ഗിവൺ ബിലോ, തന്നിട്ടുള്ള കോളങ്ങളിൽ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. എന്തൊക്കെയാണ് എഴുതേണ്ടത്? ടൈറ്റിൽ, ഇല്ലസ്ട്രേഷൻ, സ്ലോഗൻ, ഇൻസ്ട്രക്ഷൻ, മെസ്സേജ്. പോസ്റ്ററിലുള്ള ഈ 5 കാര്യങ്ങളാണ് നമ്മൾ എഴുതേണ്ടത്. ടൈറ്റിൽ, തലക്കെട്ട്, ഇല്ലസ്ട്രേഷൻ, ചിത്രീകരണം, സ്ലോഗൻ, മുദ്രാവാക്യം, ഇൻസ്ട്രക്ഷൻ, നിർദ്ദേശം, മെസ്സേജ്, സന്ദേശം. എന്താണ് ഈ ഒരു പോസ്റ്ററിൻ്റെ ടൈറ്റിൽ, തലക്കെട്ട് എന്താണ്? ആ പറയുന്നുണ്ടല്ലോ, ലെൻ്റെ ഹെൽപ്പിംഗ് ഹാൻഡ്. ലെൻ്റെ ഹെൽപ്പിംഗ് ഹാൻഡ് എന്നുള്ളതാണ് ഈ ഒരു പോസ്റ്ററിൻ്റെ ടൈറ്റിൽ എന്ന് പറയുന്നത്. ഇനി ഇല്ലസ്ട്രേഷൻ, അതായത് ചിത്രീകരണം. എന്താണ് ചിത്രീകരണം? പിക്ചർ ഷോയിങ് ചിൽഡ്രൻസ് ലവ് ഫോർ ട്രീ. ആദ്യത്തെ ചിത്രത്തിൽ നമ്മൾ എന്താണ് കാണുന്നത്? കുട്ടികൾക്ക് മരത്തിനോടുള്ള ഇഷ്ടം അല്ലെ, അത് അവർ കാണിക്കുകയാണ്. അതാണ് നമ്മൾ ആദ്യത്തെ ചിത്രത്തിൽ കാണുന്നത്. പിക്ചർ ഷോയിങ് ചിൽഡ്രൻസ് ലവ് ഫോർ ട്രീ. 2ാമത്തെ ചിത്രത്തിൽ നമ്മൾ എന്താണ് കാണുന്നത്? പിക്ചർ ഓഫ് എ ഡാമേജ്ഡ് അല്ലെ, പിക്ചർ ഓഫ് എ ഡാമേജ്ഡ് ട്രീ ഓർ ഡാമേജ്ഡ് ട്രീസ്. മുറിച്ച അല്ലെ, പകുതി മുറിച്ച, എന്താ പറയുക, നശിച്ച കുറെ മരങ്ങളുടെ ചിത്രങ്ങളാണ് നമ്മൾ കാണുന്നത് അല്ലേ. അപ്പോൾ നിങ്ങൾ എഴുതേണ്ടത് എന്താണ്? പിക്ചർ ഷോയിങ് ചിൽഡ്രൻസ് ലവ് ഫോർ ട്രീ, പിക്ചർ ഓഫ് ഡാമേജ്ഡ് ട്രീസ്. ഇനി നമുക്ക് സ്ലോഗൻ, ഇവിടെ തന്നിട്ടുള്ള സ്ലോഗൻ എന്താണെന്ന് നോക്കാം. എന്താണ് സ്ലോഗൻ? ഇതാണ് സ്ലോഗൻ. നോ ട്രീസ് നോ മാൻ, നോ ട്രീസ് നോ മാൻ, നോ ട്രീസ് നോ മാൻ. ഇനി ഇൻസ്ട്രക്ഷൻ, നിർദ്ദേശം എന്താണ്? ഡു നോട്ട് കട്ട് ട്രീസ്, ഡു നോട്ട് കട്ട് ട്രീസ്, നിങ്ങൾ മരങ്ങൾ മുറിക്കരുത്, അതാണ് ഇൻസ്ട്രക്ഷൻ. ഓക്കെ, നിർദ്ദേശം. ഇനി മെസ്സേജ് നോക്കാം അല്ലേ, സന്ദേശം എന്താണെന്ന് നോക്കാം. സ്റ്റോപ്പ് ഡിഫോറസ്റ്റേഷൻ, സേവ് നേച്ചർ. ഡിഫോറസ്റ്റേഷൻ, വനനശീകരണം, നിർത്തു, ഓക്കെ, തടയുക. സേവ് നേച്ചർ, പ്രകൃതിയെ സംരക്ഷിക്കുക, പ്രകൃതിയെ രക്ഷിക്കുക. ഓക്കെ, ഇതാണ് ഈ ഒരു പോസ്റ്ററിലെ മെസ്സേജ്, അതായത് സന്ദേശം. കൂട്ടുകാരെ, അപ്പോൾ നിങ്ങൾ ഇത് പൂർത്തിയാക്കുമല്ലോ, മനസ്സിലായല്ലോ കൂട്ടുകാരെ കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ നിങ്ങളിത് എഴുതി നിങ്ങളുടെ ടീച്ചർക്ക് അയച്ചു കൊടുക്കണം കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ടീച്ചർക്ക് പെട്ടെന്ന് തന്നെ അയച്ചു കൊടുത്തോളൂ. ഓക്കെ അല്ലേ. ഓക്കെ, എന്നാൽ നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.